So Calicut Food Maniac in a Kid Dylan vlog like ellarkum swagatham. So innathe special vlog aanu to. So innathe special nu parna njan ottike mathre ullu ettanilla adu undu. Rendamathathu nammale vlog like two guests entry undu. So oraale njan already njan kaanichathaanu Mrs. Malamar Kid Dylan YouTuber aanu. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ ടി വിയിലൊക്കെ എന്താ പറയുക റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ ഒരു ക്ലൂ പറയാനാണെങ്കിൽ ഹീസ് എ ഷെഫ്. സെക്കൻഡ് ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ വ്യക്തിനെ അറിയാൻ മതിയാവും. മൂപ്പരിപ്പം ഓൾ ഇന്ത്യ ഐ മീൻ ഓൾ കേരള ഫുഡ് ടൂർ നടത്തുന്നുണ്ട്. സോ നമുക്ക് മൂപ്പരെയും കാണാനുണ്ട്. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് മിസ്സസ് മലബാർ ഹിബേനെ പോയി മീറ്റ് ചെയ്യാം. ഹിബിപ്പോൾ പോസ്റ്റായിട്ട് കടലാസ് കഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കടലും നോക്കി തിരമാലകൾ എണ്ണിയിരിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. സോ ഓളടുത്തേക്ക് പോകണം. അപ്പം ആട്ടനിപ്പം വർക്കിലാണ്. അപ്പം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ആട്ടൻ ഇങ്ങോട്ടേക്ക് വരും. ആട്ടൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാണല്ലോ. സോ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ബീച്ചിലോട്ട് പോവാം. എന്താണ് ഏട്ടന് പറയാനില്ലേ? ഏട്ടൻ ഇല്ലെന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അത് ഞാൻ എവിടെയാ പോകുന്നത്? കടലാസ് കഫ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ, ലൈറ്റ് ഹൗസ്. സോ ഏട്ടൻ ഇന്നത്തെ മിസ്സായി. സംഭവങ്ങളല്ലാണ്ട് വേറെ ഒന്നും നല്ല ഇല്ല. പക്ഷെ ലൈറ്റ് ഹൗസ് അങ്ങനെ അല്ലല്ലോ, അത് നിങ്ങൾ ആലോചിക്കണം. സോ നമ്മളിപ്പം ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലാസ് കഫേയിലാണ് ഹിബ ഇല്ലത്. സോ അവിടെ പോകണം. ഇവളെന്തായാലും പോസ്റ്റേ കുത്തിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും, അറിയില്ല. അവിടുന്ന് പിന്നെ ഒരു 4:30 ആകുമ്പോഴാണ് നമ്മൾ പിന്നെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നത്. സോ നമുക്ക് ഹിബേനെ തപ്പി പോവാം. ഇത് നമ്മളെ ഹിബ ഉണ്ടാക്കി കൊണ്ടുവന്ന ബ്രൗണി ആട്ടോ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ അവൾ കൊണ്ടുവരുന്ന വഴിക്ക് ഫുൾ പൊടിഞ്ഞു പോയി. പക്ഷെ നമുക്ക് കഴിച്ചു നോക്കണ്ടേ? കഴിച്ചു നോക്കാം. ഉച്ചക്ക് എന്തായാലും ഒന്ന് കഴിക്കാണ്ട് വന്നാൽ നന്നായി. ഹായ് മിസ്സസ് മലബാർ. ഹായ് ബരി. ഹായ് കാലിക്കറ്റ് ഫുഡ് മേനി. സുഖമല്ലേ? താങ്കൾ എന്താണ് കുടിക്കുന്നത്? കുടിക്കുന്നത് സ്ട്രോബെറി ഐസ് ടീ. ഭർത്താവ് എവിടെ? ഭർത്താവ് വീട്ടിൽ കിടന്നുറങ്ങുന്നു. രണ്ട് ബോഡി ഗാർഡ്സിനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടി കുടിച്ചിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോകണം. ഇവിടെ ഒന്നും കാണുന്നില്ല, ഫുൾ ഇരിടാണല്ലോ. അതേപോലെ അല്ലേ പൊട്ടക്കണ്ണി? ഈ സുന്ദരിയല്ലേ ഭാര്യ മിസ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാം ഭക്ഷണം കഴിക്കുമ്പോ. അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം കടലാസ് കഫേയിലൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്
ഒന്ന് ചില്ല് ചെയ്തപ്പോഴേക്ക് മൂപ്പര് ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മൂപ്പര് ഇങ്ങനെ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്നില്ലാത്. സോ നമ്മളിപ്പം കടലാസിന് ഇറങ്ങി നേരത ലൈറ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസ്. നമ്മൾ ഹൈലൈറ്റിൻ്റെ അടുത്തുള്ള ലൈറ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം എന്തോ ഞാനിവിടെ വന്നിട്ടുള്ളൂ. പക്ക അറബിക് ഓതൻറ്റിക് ഷവർമ ഒക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ലൈറ്റ് ഹൗസിൽ തന്നെ വരണം. ഡാ ഷെഫിൻ്റെ വണ്ടി 75 days. Chef on road. Petra de Petra de Nala. Hello. ഹലോ, ഹായ് ഹായ്. അപ്പം ഞാൻ ഷെഫിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും മഴവിൽ മനോരമയിൽ ദി ഷെഫ് എന്നുള്ള പ്രോഗ്രാം കാണലില്ലേ, അതിലുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഷെഫ് ഇപ്പം കാലിക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മളെ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം ലൈറ്റ് ഹൗസിൽ ഇപ്പം ഒന്ന് ചുറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട് അറിയില്ല. കാലിക്കറ്റിൽ ഉള്ളവർ തന്നെ ലൈറ്റ് ഹൗസിൽ വരാത്തവരുണ്ട്. ഇവിടെ നല്ല ആംബിയൻസ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് വരണം. നല്ല കിട്ടുവാണ്. ഷെഫ് എന്തായാലും കാലിക്കറ്റിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഹിബ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ആ കൊള്ളാലോ വെച്ചാൽ ഈ 75 days മൂപ്പറിങ്ങനെ ട്രാവലാണ് ഓൾ കേരള. അപ്പം ട്രിവാൻഡ്രം മുതൽ ഇപ്പം വന്ന് 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 നമ്മൾ കാലിക്കറ്റ് വരെ എത്തിയിരിക്കുകയാണ്. അത് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സാലഡ്സ് ആയിരുന്നു ഓർഡർ ചെയ്തത്. സോ അതൊക്കെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാലഡ്സ് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ സാലഡ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു പ്ലാറ്റർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല. എൻ്റെ എന്താ പറയുക, ഞാൻ ഭയങ്കര ഖേദിക്കുന്നു. ചീസ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഒരു പിസ്സ ടൈപ്പ് ആയിരുന്നു. വെജ് പിസ്സ and what is the filling inside? The filling was a, this is the filling with the cheese. Okay. And this is with the meat, mutton. Okay. And this is the veg with the chickpeas. Ah. And this also with the mutton. Okay. And how about this? This also with the, I think this is with the chicken. Yes. Okay, okay, hold on. എന്തായാലും ഭക്ഷണത്തിന് കൂടെ തന്നെ ഇതാ ഈ മോൻ്റെ കൂടി കുറേ നേരം കളിച്ചിരുന്നു. ഞാനും അവനും ഭയങ്കര കമ്പനി ആയി ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവാനിനെ പോലെ തന്നെ എനിക്ക് തോന്നി ഇവാനിനെ കളിപ്പിക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തായാലും എനിക്ക് ഹിബനോടോ അല്ലെങ്കിൽ ഷെഫിനോടോ എനിക്ക് ചോദിക്കണം. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫില്ലിങ് വലിയ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇത് എന്തോ കുഴപ്പമില്ല, പക്ഷെ എന്താ വെച്ചാൽ പെട്ടെന്ന് ഹാർഡായിപ്പോയി, നല്ല ഹാർഡായിപ്പോയി. അപ്പം എന്തോ കഴിച്ചപ്പം വലിയൊരു സുഖം തോന്നിയില്ല. പിന്നെ ഇതും നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ഫില്ലിംഗ് ആയിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പിന്നെ നല്ലൊരു കിഡിലൻ വെറൈറ്റി പ്ലാറ്റർ ആയിരുന്നു. അപ്പം ഇതൊരു നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല നല്ല ലാഭമായിരിക്കും കാര്യങ്ങളൊക്കെ. ഇപ്പം ചിക്കൻ വിങ്സും കബാബ്സും ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു. പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ട് ബേബി? എന്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം എത്തിയിട്ടുണ്ട്, ഹമൂസ് വിത്ത് മീറ്റ്. അതിന്റെ കൂടെ ഇതാ പീറ്റ ബ്രെഡ്. ഓ, ഇത് മാത്രം കഴിച്ചാൽ തന്നെ മതി. ഇതാ കണ്ടില്ലേ, ഇതെടുത്ത് അതിന്റെ കൂടെ ഇതാ പ്ലാറ്റർ ഉണ്ട് കേട്ടോ, വലിയൊരു പ്ലാറ്റർ. പിന്നെ ഇതാ മുത്തബലുണ്ട്. ഞാൻ മുത്തപ്പൽ ഇതൊന്നും ഇപ്പം നോക്കുന്നില്ല, ഹമൂസ് എടുത്തു. എല്ലാരും എന്നെ തന്നെ ഫോക്കസ് ചെയ്യുന്ന എടുത്ത്. ഞാനെന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ വെക്കലാ
അങ്ങനെ ഷെഫ് പറഞ്ഞ മാതിരി തന്നെ പ്ലാറ്ററും നമ്മളെല്ലാവരും എന്താ പറയുക ആക്രമിച്ചു. ഷെഫ് ഓരോരുത്തർക്കും ഇങ്ങനെ വീതിച്ച് കൊടുത്തു എല്ലാവർക്കും. അപ്പം എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്ത് അപ്പോഴേക്കൊക്കെ ഒരു വിധമായിട്ടുണ്ട് കേട്ടോ, വയറൊക്കെ ഇങ്ങനെ ദമ്മായിട്ടുണ്ട്. കഴിച്ച് കഴിച്ച് അവസാനത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തൊക്കെയോ കഴിച്ചാൽ അങ്ങോട്ട് ഇട്ട പോലെയായിരുന്നു. പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ആ ഷെഫിനോട് ഇങ്ങനെ ഷെഫിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു ഷെഫ്. അപ്പം ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ ഇങ്ങനെ ട്രാവൽ ഫുഡിന് വേണ്ടിയിട്ട് മാത്രം. ശരിക്കും പറയുകയാണെങ്കിൽ ഷെഫിൻ്റെ മെയിൻ സ്ട്രോങ് അല്ലെങ്കിൽ എന്താ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് മൂപ്പറെ വൈഫ് തന്നെയാണ്. നമ്മളെല്ലാം ഒരു ട്രഡീഷണൽ ഓരോ നാട്ടിൽ, ഇപ്പം ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തുന്നവരെ ഓരോ നാട്ടിലും ട്രഡീഷണൽ ഫുഡ് തേടിയിട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പുറത്തിറങ്ങി. പിന്നെ ദാ ടാറ്റാ ബൈ ബൈ പോകുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും മൂപ്പര് വണ്ടി കാണുമ്പോൾ വല്ലാത്തൊരു ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. ദാ ഹിബൊക്കെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ തിരിഞ്ഞും മറഞ്ഞൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇനി അടുത്തൊരു സ്പെഷ്യൽ പരിപാടി മിസ്സസ് മലബാറിൻ്റെ വക ബ്രൗണി ഇവിടെയും കേച്ചറിനെ എൻ്റെ ബ്രൗണി ബ്രൗണി പ്ലെയിൻ ആയി കഴിക്കണം. ഓ അങ്ങനെയുണ്ട്. ബ്രൗണിന്റെ കൂടെ എപ്പോഴും ഐസ്ക്രീമും കൂടെ കിട്ടിയാലാണ് നല്ലത്. പക്ഷെ പ്ലെയിനായി കഴിച്ചിട്ടാണ് റിവ്യൂ പറയണ്ടത്. അതിന്റെ വാല് ഫുള്ളുണ്ട്. നല്ല നല്ല ബ്രൗണി. ഇത് ഫുള്ള് ഞാൻ എടുത്തോളാം. അപ്പൊ ഓക്കെ, നമുക്ക് ഇരുന്നൊരു ബബായി പറയാം. അപ്പൊ അങ്ങോട്ട് അപ്പൊ എല്ലാരോടും ഇടുന്നതിന് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഇവരോട് ഇടുന്ന ഞാൻ ബബായി പറയണം. പക്ഷെ ഇനിയും വീണ്ടും കാണും കാലിക്കറ്റ് വരും അല്ലേ. അപ്പൊ നിങ്ങളെയും വീണ്ടും കാണും ഇനി അടുത്ത റിവ്യൂ ആയിട്ട് അല്ലെ, കുക്കിംഗ് കുക്കിംഗ് ആയിട്ട്. നമ്മള് ഫ്രണ്ട്സ് അല്ലേ. നമ്മള് കൂടെ കളിച്ചതൊക്കെ അല്ലേ. ബേബിന്റെ കാർ എവിടെ? കാർ അതാണോ ടോട്ടൽ? എത്ര ദിവസം ഉണ്ടോ? ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ട്ടോ. അതിന്റെ ബാഗ് ആയിരിക്കില്ല. അതിന്റെ ബാഗ്. ഇതൊക്കെ എന്നുവെച്ചാ പാത്രങ്ങള്, പിന്നെ ഗ്യാസ് സ്റ്റവ് ബാക്കില്. സ്റ്റവ് എവിടെയാ? സ്റ്റവ് പിന്നെ ബോക്സിലാണ് കാണുന്നുള്ള. അല്ല അപ്പം ചെറുത് എവിടെ ഇരിക്കും? ചെറുത് ഫ്രണ്ട് തന്നെ ഉണ്ടാവുക. ഇതിങ്ങനെ ബോക്സിലാണ് ഉണ്ടാവുക. ഓ പിന്നെ മെയിൻ ആയിട്ട് ഇതാ, ഇത് ഏതൊരു ഷെഫിന്റെ കയ്യിൽ ഉണ്ടാകുന്ന സാധനമാണ്. നൈഫ് സെറ്റ് ആണ് ഇത്, ആയുധം. ഓ മൈ നൈസ്. മാത്രം ഡ്രൈവിംഗ്? വൈഫ് ഡ്രൈവ് ചെയ്യോ? ഇല്ല അതാ കുറേ പറഞ്ഞു പഠിക്കാൻ പഠിക്കാൻ. ഇങ്ങളും കൂടി വല്ല ഇങ്ങളും കൂടി ഡ്രൈവിംഗ് പഠിച്ച അടിപൊളിയാവോ? ഞാൻ കുപ്പിന്ന് വന്ന് പോടാ. സത്യം ഞാൻ ക്യാമറമാൻ മാത്രം. നിങ്ങളും കൂടി ഡ്രൈവിംഗ് പഠിച്ച സെറ്റ് ആണ്. ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ഉണ്ടാവും. ഏതൊരു ആള് അടുത്തും ഇങ്ങനെ ഫുൾ ടൂള്. എന്തായാലും 75 days ഇങ്ങനെ ട്രാവൽ. ഇപ്പം അവർ കാലിക്കറ്റ് എത്തി. ഇനി അടുത്തത് വയനാട്. അങ്ങനെ അങ്ങനെ പോവാണ് അവർ. സോ എനിവേയ്സ്, ഷെഫ് പൊളിയാണ്, ഫാമിലി അടിപൊളിയാണ്. ഷെഫിനെ കുറിച്ചും പറയണം. ഭയങ്കര എന്താ പറയുക, നമ്മളെ ഭയങ്കര കംഫേർട്ടാക്കിയിട്ട് കുറേ കുറേ ഷെഫിൻ്റെ കയ്യിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്
അങ്ങനെ നമ്മൾ മീറ്റപ്പും കാര്യമൊക്കെ കഴിഞ്ഞു. അപ്പം അത് നെക്സ്റ്റ് ഡേ ആയിട്ടോ. അപ്പം ഇന്ന് ഇന്ന് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ ബ്രദർ തിരിച്ച് പോവാണ്. അപ്പം ഷിപ്പ് എന്നില്ല കമ്പനി എന്നൊക്കെ വിളിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ശേ എന്തൊക്കെയാണ് പറയണേ. അപ്പം നമ്മളെ സുജിഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ലഞ്ച് എല്ലാവരും കൂടി ഇവിടെയായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ദാ ഇവരെല്ലാവരും ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല മീനും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ബ്രദർ. ഇപ്പം മൂപ്പരാളങ്ങനെ ഫോട്ടോനെ മര്യാദയ്ക്ക് പോസ്റ്റ് ചെയ്യാത്ത ആളാണ്. അപ്പം എനിക്കൊരു പേടി, ഞാനെങ്ങാനും വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പം എന്നെ കാറെന്ന് ചവിട്ടി പുറത്താക്കും. അപ്പം അതുകൊണ്ട് ഏട്ടൻ കാണാണ്ട് ഞാൻ അങ്ങനെ ഏട്ടൻ്റെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പം ഏട്ടൻ ഇനിയിപ്പം ഒരു 6 to 7 months കഴിഞ്ഞിട്ടേ വരുള്ളൂ. സോ ചെന്നൈയിലേക്ക് പോവാണ്. ചെന്നൈയിൽ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഷിപ്പിലേക്ക് കയറും. സിംഗപ്പൂറായിരിക്കും മോസ്റ്റ്ലി. സോ അങ്ങനെയൊക്കെയാണ്. ഇത്രയും നമ്മളുടെ വിശേഷങ്ങളുള്ളൂ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ഞാൻ എയർപോർട്ടിലേക്ക് ആരും കൊണ്ടാക്കാൻ ഞാൻ പോവില്ല. എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. ഞാൻ ഇതുവരെ ഈ ഗൾഫിൽ പോകുന്നവരിങ്ങനെ പറയുന്ന ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഭയങ്കര സങ്കടവും പെട്ടെന്ന് പോകുന്ന കാണുമ്പോൾ എന്നൊക്കെ. അത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ എനിവേസ് ചിലപ്പിൽ ഒരു 6 to 7 months കഴിഞ്ഞാലും മൂപ്പൊരാൾ പറഞ്ഞെത്തും വീണ്ടും. അപ്പോഴേക്ക് ഈ കൊറോണ ചേട്ടനൊക്കെ പോയാൽ മതിയായിരുന്നു. ഇതുവരെ ഏട്ടൻ പോകുമ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ എയർപോർട്ടിൽ നിന്ന് നോക്കി നിൽക്കുമ്പം എന്തോ ഭയങ്കര ഫുൾ സങ്കടമായിപ്പോയി. എനിവേസ് മൂപ്പൊരാൾ ഒരു 7-8 months കഴിഞ്ഞാലെന്തായാലും തിരിച്ചു വരും. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളും. സോ നെക്സ്റ്റ് ടൈം വരുവാണെങ്കിൽ ഏട്ടനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്യണേ, കാലിക്കറ്റ് ഫുഡ് മേനിയാക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.